وعلى آله الفائزين برضا الله أما بعد المرء مع من أحب شفيعنا رسول الله എറ്റവും ആദരവും നിറഞ്ഞ ഈ മഹനീയ സംഗമത്തിൻ്റെ അധ്യക്ഷൻ പുത്രത്താളി മേഖല എസ് കെ എസ് എഫിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സയ്യിദ് സയ്യിദ് രവി കോയത്തങ്ങൾ, ഈ മദീന പാഷൻ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ജില്ലാ എസ് കെ എസ് എസ് എഫിൻ്റെ സമാദരണീയനായ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ, അഭ്യുന്നനായ സയ്യിദ് ഷാക്കിറുദ്ദീൻ തങ്ങൾ വെട്ടിച്ചിറ, പ്രിയപ്പെട്ട ഇബ്രാഹിം യമാനി, റഫീഖ് മാഷർ, ഉബൈദ് മാഫി, ഇസ്മായിൽ ദാരിമി ഒക്കെ അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും പോഷക ഘടകങ്ങളും വിശുദ്ധ റബീഉൽ അവൽ മാസത്തിൽ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ട ഈ വിശുദ്ധ മാസത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മീലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി എസ് കെ എസ് എസ് എഫ് മേഖലാ തലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മദീന പാഷൻ, അതിൻ്റെ പുത്തനത്താണി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മദീന പാഷനിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശാലമായി സംസാരിക്കുന്നതോ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതോ ആയ ഒരു വേദിയായിട്ടല്ല മദീന പാഷൻ സംഘടിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. ഈ സദസ് മുഴുവനും ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും മദീന പാഷൻ എന്ന ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മദീനയോടുള്ള പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ട് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ കാലഘട്ടങ്ങളൊക്കെ മദീനയുടെ മണ്ണിനോട് അലിഞ്ഞു ചേർന്നതായിരുന്നു. അവിടെയാണ് അഷ്റഫുൽ ഖൽക്ക് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പുണ്യമാക്കപ്പെട്ട ആ മദീനയോടുള്ള വിശ്വാസിയുടെ മാനസികമായ ആ ഒരു ബന്ധം, ആ ഒരു അഭിനിവേശം ഉണ്ടാക്കി തീർക്കുക എന്നുള്ള ഒരു മഹനീയ ലക്ഷ്യമാണ് ഈ സദസ്സുകൊണ്ട് നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വേദിയുടെ തുടക്കം മുതൽ അവസാനം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പരിപൂർണമായിട്ടും നമ്മളാൽ കഴിയുന്ന വിധേനയൊക്കെ ഈ ഒരു സദസ്സിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയൊക്കെ നബിയുടെ സുന്നത്തിനെ നമുക്ക് ജീവിതത്തോട് ചേർത്ത് വെക്കാൻ കഴിയും, ആ തരത്തിലൊക്കെ നമ്മൾ ചേർത്ത് വെക്കുക, അങ്ങനെ നാളേക്ക് നമുക്കൊരു അനുഭവമായി മാറുന്ന ഒരു വേദിയാവണം ഇന്നത്തെ ഈ മദീന പാഷൻ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകം വലിയ വലിയ പുരോഗതിയിലൂടെ കടന്നു പോകുമ്പോഴും ലോകം മുഴുവനും പരിശുദ്ധമായ ഇസ്ലാമിന്റെ വലിയ മഹത്വവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ദർശനങ്ങളുടെ മഹാത്മ്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴും പരിശുദ്ധ ഇസ്ലാമിനെയും വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനങ്ങളെയും അതിനെ ഇകയ്ത്തുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ ഇസ്ലാമിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെയായി ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാനും അവഹേളിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയോ അക്രമമായ ബുദ്ധിയിലൂടെ നമ്മുടെ സമുദായത്തിൽ നിന്നുള്ള വളർന്നു വരുന്ന തലമുറ പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ളത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ
നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുന്ന ഇനി വരാനിരിക്കുന്ന ഓരോ കാലഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ജീവിതത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക മാത്രമാണ് നമുക്കുള്ള ഏറ്റവും വലിയ രക്ഷാകവചം എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്ന തലമുറയുടെ മുമ്പിൽ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ആൾ രൂപങ്ങളെ പ്രതിഷ്ഠിക്കാൻ എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന വിധത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും നമ്മുടെ കുട്ടികൾ മുതൽ പല തരത്തിലുള്ള ആളുകളെ അനുകരിക്കുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ നാളെയിലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് പോലും വളരെ വ്യക്തമായി അറിയുന്നവർ തന്നെ അത്തരം ഭൗതികമായ നേതാക്കന്മാരുടെയും ഭൗതിക താരങ്ങളുടെയും പിറകെ ഓടിക്കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടുകയും നാളെ പാരത്രികമായ ലോകത്തെ അവസ്ഥ എന്തെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു അവസ്ഥാവിശേഷത്തിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസ് നമുക്ക് പാഠമാകുന്നത്. അൽമറു മൻ അഹബ്ബ, നമ്മളൊക്കെ എപ്പോഴും പറയുന്ന കേൾക്കുന്ന ഒരു ഹദീസാണ്. ഒരു മനുഷ്യൻ അവന് ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയായിരിക്കും നാളെ പാരത്രിക ലോകത്ത് എന്നാണല്ലോ. നമ്മൾ ഇന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതിനനുസരിച്ച് നാളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നമുക്ക് സീറ്റുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, മൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന, ആരെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവൻ സ്വർഗത്തിൽ എന്റെ കൂടെയാണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറക്ക് നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത്, ആരെയാണ് സ്നേഹിക്കേണ്ടത്, ആരെയാണ് റോൾ മോഡലാക്കേണ്ടത് എന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വേദി കൂടെയാണ് ഈ മദീന പേഷൻ. ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എസ് കെ എസ് എസ് എഫിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ ചാലകശക്തിയായ ഒരു പ്രസ്ഥാനത്തിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ആ ഒരു ബോധ്യത്തിൽ വേണം ഞാനും നിങ്ങളും പ്രവർത്തിക്കേണ്ടത്. കാരണം കാലഘട്ടം ആ ഒരു അവസ്ഥയിലാണല്ലോ. അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇൻഷാ ഞാൻ സൂചിപ്പിച്ചതുപോലെ മദീന പാഷൻ കൊണ്ട് വിശാലമായ ഒരു പ്രഭാഷണത്തിന്റെ വേദിയല്ല, ഒരുപാട് അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ മദഹ് പറയുകയും അത് ആസ്വദിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ഈ ഉള്ള സമയം മുഴുവനും നമ്മള് ഇത്തരത്തിലുള്ള മദഹ് സദസ്സുകളൊക്കെ ഇൻഷാല്ലാ ഇനിയിവിടെ മൗലിദും അതുപോലെ തന്നെ ദുആയും മറ്റുമൊക്കെ നടക്കുകയാണ്. അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ. അത് ഈ ഒരു മാസം മുഴുവനും നമ്മള് ചെയ്തതും പകർത്തിയതും എല്ലാം അതുതന്നെയാണ്. ഇനിയും ഈ പരിശുദ്ധമായ റബീഉൽ അവൽ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞാലും നമ്മൾ ഈ ഒരു ഒരു അവസ്ഥ, ഈ ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ നിലനിർത്തണം. നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരങ്ങളിലും നാടുകളിലും നമ്മുടെ എല്ലാ ചങ്ങാത്തങ്ങളിലും കൂട്ടുകെട്ടിലും ഒക്കെ അത് ഉണ്ടായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതായിരുന്നാലും ഈ പരിശുദ്ധമായ റബീഉൽ അവലിനോടനുബന്ധിച്ച് എസ് കെ എസ് എസ് എഫ് നടത്തുന്ന ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മദീന പാഷൻ സംഘടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട പുത്തനത്താണി മേഖലയിലെ എസ് കെ എസ് എസ് എഫിന്റെ സഹപ്രവർത്തകരെ എല്ലാ അർത്ഥത്തിലും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കാനാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ, സംസ്ഥാന കമ്മിറ്റിയുടെ മുഴുവൻ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ എല്ലാം അക്ഷരാർത്ഥത്തിൽ ശിരസ വഹിച്ച് മേഖല മുതൽ താഴെ തലം വരെ കൃത്യമായി എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിച്ച് കൃത്യമായി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ നിലവിലുള്ള മേഖലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് കണ്ടുവരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടെ നേരുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, ബഹുമാനപ്പെട്ട മേഖലാ കമ്മിറ്റി ഇൻഷാല്ലാ ഇവിടെ വെച്ചായിരിക്കും നിങ്ങളോട് അതിനെക്കുറിച്ച് പറയാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായിരുന്നാലും അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ നമുക്കറിയാം നമ്മുടെ എസ് കെ എസ് എസ് എഫിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ
മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റികൾ വരുന്നതിന് മുമ്പ് എത്രയോ കാൽ നൂറ്റാണ്ടുകാലമായി ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മഞ്ചേരിയിൽ നമ്മുടെ പൂർവകാല നേതാക്കന്മാരുടെയൊക്കെ വളരെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് നിലവിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായ മഞ്ചേരി ജാമിയ ഇസ്ലാമിയ നമുക്കറിയാം ചെറിയ സ്ഥാപനം മുതൽ അഥവാ കെ ജി മുതൽ പി ജി വരെയുള്ള ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മതരംഗത്ത് ജാമിയ നൂരിയ അറബി കോളേജിന്റെ ജൂനിയർ കോളേജ് അതുപോലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് യതീംഖാന അടക്കമുള്ള സ്ഥാപനങ്ങൾ വളരെ ഭംഗിയായി കഴിഞ്ഞ 25 വർഷക്കാലമായി അവിടെ പ്രവർത്തിച്ചു വരികയാണ്. ഞാൻ അത് സൂചിപ്പിക്കുന്നത് ഇൻഷാല്ലാ അതിൻ്റെ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ഒരു കേരളത്തിലെ ഒരു എസ് കെ എസ് എഫിൻ്റെ എന്ന് മാത്രമല്ല ഒരു വിദ്യാർത്ഥി സംഘടനക്കും കഴിയാത്ത വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് എസ് കെ എസ് എസ് എഫിന്റെ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ അവിടെ നടന്നു വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും മഹാനായ കെ ടി മാനുബിശ്രിയാരും മഹാനായ നാട്ടിക ഉസ്താദും ഒക്കെ അവരുടെ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് അത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് അവർ തുടങ്ങി വച്ച് അന്ന് ഒരു പ്രയാസകരമായ കാലഘട്ടത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മലപ്പുറത്തെ മഞ്ചേരിയിലെ ആ സ്ഥലത്ത് ആ കേന്ദ്രത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം ഉയർന്നു വരേണ്ടത് അത് ഒരു മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നു വരേണ്ടത് വലിയ അനിവാര്യതയാണ്. അതുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകൽ നമ്മുടെ ബാധ്യതയാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് എസ് കെ എസ് എസ് എഫിനെ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ചത് മഹാനായ ഈ പറയപ്പെട്ട നേതാക്കന്മാരാണ്. ഇതിന്റെ രേഖ കൈമാറിക്കൊണ്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്ന് പറഞ്ഞത് ഇത് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. കാരണം എസ് കെ എസ് എസ് എഫ് ഈ സ്ഥാപനത്തെ ഏറ്റെടുത്താൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് അതല്ല സമുദായം ഉദ്ദേശിക്കുന്ന പ്രതീക്ഷിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഈ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഏറെ സന്തോഷിക്കുന്നുണ്ട് എന്ന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു മഹാനായ തങ്ങളുടെ പറയപ്പെട്ട നേതാക്കന്മാരുടെ ഒക്കെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ഒക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാനായ ശിഹാബ് തങ്ങളുടെ നാട്ടിക ഉസ്താദിന്റെ കെ ടി ഉസ്താദിന്റെ ഉമറലി തങ്ങളുടെ ഒക്കെ ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കേണ്ടത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിലായി അതിൻ്റെ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ എസ് കെ എസ് എസ് എഫിന്റെ ശാഖാ കമ്മിറ്റികൾ മുഖേന നടത്തുന്ന വിഭവ സമാഹരണത്തിലൂടെ മാത്രമാണ് ആ സ്ഥാപനം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഒരു സ്ഥാപനം ഉയരുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ആത്മനിർവൃതി നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കാവുന്നതാണ് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അഥവാ നവംബർ 20 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് അതിൻ്റെ ഫണ്ട് ശേഖരണം നടക്കുന്നത്. നമ്മുടെ പുത്തനത്താണി മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകണം. മുമ്പൊക്കെ എല്ലാ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ മേഖലാതല ഉദ്ഘാടനവും ക്ലസ്റ്റർ തല ഉദ്ഘാടനവും ശാഖാതല ഉദ്ഘാടനമൊക്കെ വളരെ സജീവമായി തന്നെ നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ 10 ദിവസത്തിനിടക്ക് നമ്മുടെ ഓരോ ശാഖയിലും സജീവമായി വാട്സപ്പ് വഴി ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സജീവമായി അതിൻ്റെ ഫണ്ട് ശേഖരണം നടക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ ശാഖകളിലും 5000 രൂപ തരാൻ പറ്റുന്ന പ്രമുഖരായ ആരെങ്കിലും നിങ്ങളതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ട മേഖലാ കമ്മിറ്റിക്ക് ആ ആളുകളുടെ പേര് മാത്രം കൈമാറിയിട്ട് പിന്നീട് അവരുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടതില്ല. ആ പേര് മാത്രം കൈമാറി പിന്നെ ഈ വിഷയത്തോട് നിങ്ങൾ സഹകരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരിക്കുന്ന യൂണിറ്റ് കമ്മിറ്റിക്ക് ക്ലസ്റ്റർ കമ്മിറ്റിക്ക് മേഖലാ കമ്മിറ്റിക്ക് ജാമിയ ഇസ്ലാമിയയുടെ കമ്മിറ്റിയുടെ വക പ്രത്യേകമായ ഉപഹാരം ഇൻഷാല്ലാ അടുത്ത പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ സമ്മേളനത്തിൽ വെച്ച് നൽകുമെന്ന് ജാമിയ ഇസ്ലാമിയയുടെ പ്രസിഡന്റ് അഭിവന്ദ്യനായ നമ്മുടെ നേതാവ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച സന്തോഷം കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ ആ ഒരു പുരോഗതിക്ക് വേണ്ടി ഫണ്ട് ശേഖരണത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളൊക്കെ അകമഴിഞ്ഞ് ശ്രമിക്കണം സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മദീന പാഷൻ സംഗമത്തിന്റെ ഈ ഒരു
ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് വാഖറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.